സിപിഐഎം വിട്ട മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയും മകൻ മിഥുൻ മുല്ലശ്ശേരിയും ബി ജെ പിയിൽ നാളെ ബി ജെ പി ഓഫീസിലെത്തി അംഗത്വം സ്വീകരിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ബി ജെ പി നേതാവ് ബി മുരളീധരനും മധുവിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. സിപിഐഎമ്മിൽ നിന്ന് കൂടുതൽ പേർ തനിക്കൊപ്പം വരുമെന്ന് മധു പ്രതികരിച്ചു. വ്യക്തമായ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ബി ജെ പി സർക്കാർ തുടർന്ന് വരുന്ന നല്ല പ്രവർത്തനങ്ങളിൽ ആകർഷകമായിട്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് കടന്നു വരാനായിട്ട് തീരുമാനിച്ചത്. നിരവധി പ്രാവശ്യം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മോദിജിയുടെ പ്രവർത്തനങ്ങൾ, ഞാനൊരു മറ്റ് പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലുതാണ്, ഇന്ത്യക്കുണ്ടായ വളർച്ച വലുതാണ്. അപ്പോൾ അതും പ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇന്നലെ പാർട്ടി നമ്മുടെ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞത് ഒരാൾ പോലും എന്നോട് വരികയില്ല എന്നുള്ളതാണ്. എന്നാൽ നിരവധി പാർട്ടി പ്രവർത്തകർ, പാർട്ടി മെമ്പർമാർ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേർന്നുണ്ട്. ബിനോയ്, ഒടുവിൽ മധു മുല്ലശ്ശേരിയും മകൻ മിഥുൻ മുല്ലശ്ശേരിയും ബി ജെ പിയിലേക്ക് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. നാളെ ബി ജെ പി ഓഫീസിലെത്തി അംഗത്വം സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അല്പസമയം മുമ്പാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ചേർന്ന് മധു മുല്ലശ്ശേരിയെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചത്. അദ്ദേഹത്തെ ഷാൾ അണിയിച്ചു സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ മധു മുല്ലശ്ശേരിയിൽ കണ്ടത്. അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല. പ്രധാനമന്ത്രി മധു മുല്ലശ്ശേരി പറഞ്ഞ ഒരു കാര്യം, കടുത്ത അവഗണനയാണ് പാർട്ടി സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ആ അവഗണനകൾ സഹിക്കാതെ കഴിയാത്തത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ പാർട്ടി വിടാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഏത് പാർട്ടിയിലേക്ക് പോകാൻ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല. പാർട്ടി വിടാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ പലപ്പോഴായി ഈ ഏരിയ സമ്മേളനത്തിന് മുമ്പ് തന്നെ പാർട്ടി വിടാനായിരുന്നു തീരുമാനം. എന്നാൽ പലപ്പോഴായി തന്നെ പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഏരിയ സമ്മേളനം വരെ തുടർന്നതെന്നും മധു മുല്ലശ്ശേരി പറയുന്നു. ഒപ്പം ഇന്ന് ഇന്ത്യയിൽ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് വലിയ ജനപിന്തുണയുണ്ട്. ഒപ്പം മറ്റു തരത്തിൽ പറയുകയാണെങ്കിൽ വലിയ വലിയ തരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നു. മോദിജിയുടെ ഭരണത്തെ ഇഷ്ടപ്പെടുന്നതാണ് അദ്ദേഹം. വളരെയധികം കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയും ഒക്കെ പ്രകീർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും ഇന്ന് ഔദ്യോഗികമായി പാർട്ടിയിലേക്ക് ചേർന്നിട്ട് അദ്ദേഹം പാർട്ടിയിലേക്ക് വരുന്നു എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം നാളെ 10:30 ബി ജെ പി അംഗത്വം സ്വീകരിക്കുക. എന്തായാലും ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഈ ഈ ഭാഗം, ഈ ചിറയങ്കിഴിന്റെ ഈ ഭാഗം വലിയ തരത്തിൽ സി പി എമ്മിന്റെ ഒരു കോട്ടയാണ്. വളരെയധികം നേതാക്കന്മാരും പ്രവർത്തകരുമുള്ള ഒരു മേഖലയാണ് ഇത്. ഇവിടേക്ക് ഒരു, അല്ലെങ്കിൽ ഈ ഭാഗത്തു നിന്നും ഒരു ബി ജെ പി നേതാവിനെ കിട്ടുക, പ്രത്യേകിച്ചും പാർട്ടി വിട്ട് സി പി ഐ എം വിട്ടു വരുന്ന ഒരാളിനെ ബി ജെ പിയിൽ ചേർക്കാൻ കഴിയുക എന്നുള്ളത് പാർട്ടിയുടെ, ബി ജെ പിയുടെ ഒരു വലിയ നേട്ടമായി തന്നെ കാണുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മധു മുല്ലശ്ശേരിയുമായി കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ലീഗിന്റെയും നേതാക്കന്മാരൊക്കെ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും അവസാനം ബി ജെ പി പ്രാദേശിക നേതാക്കന്മാരുമായി നടത്തിയ ചർച്ച പിന്നീട് സംസ്ഥാന നേതാക്കന്മാർ തന്നെ മധു മുല്ലശ്ശേരിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും ഒപ്പം തന്റെ സ്ഥലത്തെ പ്രാദേശിക നേതാക്കന്മാരുമായി ചർച്ച നടത്തിയത്. അതിനുശേഷം അദ്ദേഹം പാർട്ടിയിൽ ചേരാനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു. പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും എത്തി പാർട്ടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ സ്വാഗതം അറിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. നിലവിൽ അദ്ദേഹം പറയുന്നത് താൻ കൂടുതലൊന്നും തന്നെ ഈ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടി വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ മേഖല കേന്ദ്രീകരിച്ച് നടത്തുവാൻ തനിക്ക് കഴിയും. അത്തരത്തിൽ തനിക്ക് ബന്ധബലമുണ്ട്, രാഷ്ട്രീയപരമായി തനിക്കുള്ള ബലമുണ്ട്. ആ ബലങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും മധു മുല്ലശ്ശേരി പറഞ്ഞു. മധു മുല്ലശ്ശേരിക്കൊപ്പം മധു മുല്ലശ്ശേരിയുടെ അടുത്ത ബന്ധുക്കളും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാളെയാണ് മധു മുല്ലശ്ശേരി മാധ്യമങ്ങളെ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം നിരവധിയായ ആരോപണങ്ങൾ ഇന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വി ജോയ് ഉയർത്തിയിരുന്നു. അതിൽ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനൊക്കെ കൃത്യമായ മറുപടി നാളെ ഈ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം, ഒരു പൈസ പോലും, നിത്യ ചെലവിന് ഒരു പൈസ പോലും ഇല്ലാത്ത ഏരിയ കമ്മിറ്റിയായിരുന്നു മംഗലപുരം ഏരിയ കമ്മിറ്റി. താൻ പാർട്ടി വിട്ട് ഇറങ്ങുമ്പോഴേക്കും 27 ലക്ഷം രൂപ പാർട്ടി ഫണ്ടായിട്ടുണ്ട്. ഒപ്പം ആ പാർട്ടിക്ക് മനോഹരമായ ഒരു ഓഫീസ് കെട്ടിടം പണിയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ താൻ കഴിഞ്ഞ 1982 പാർട്ടി അംഗമായി എത്തിയതിനു ശേഷം നടത്തിയ ഓരോ പ്രവർത്തനങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് മധു മുല്ലശ്ശേരി സംസാരിച്ചത്. എന്തായാലും
ഇതുമായി ബന്ധപ്പെട്ട സി പി എം നേതാക്കൾ ഇന്ന് നയം വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. പാർട്ടി ഇന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ നിയമവിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ട് അത്തരത്തിൽ നിയമ നടപടികൾക്കും നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ബിനോയ്, കൂടുതൽ സി പി ഐ എം നേതാക്കൾ തന്നോടൊപ്പം ചേരുമെന്നാണ് മധു മുല്ലശ്ശേരി പറഞ്ഞിരിക്കുന്നത്. മധു മുല്ലശ്ശേരിയെ പിന്തുണയുമായിട്ട് ഒരുപാട് പേർ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ പാർട്ടി വിടാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇപ്പോൾ നിലവിൽ മധു മുല്ലശ്ശേരി മകൻ മിഥുൻ മുല്ലശ്ശേരിയുമാണ് ബി ജെ പിയിൽ ചേർന്നതായി പ്രഖ്യാപിക്കുന്നത്. മകൻ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഒപ്പം തന്നെ നിരവധി പ്രവർത്തകർ തന്നോടൊപ്പമുണ്ട്. ആ പ്രവർത്തകർ ഏതാനും പേർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ ആരൊക്കെയാണ് ബി ജെ പിയിലേക്ക് ചേരുന്നതെന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ അറിയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും വലിയ തരത്തിൽ ഒരു മാറ്റം ഇവിടെ ബി ജെ പിയിൽ ഉണ്ടാകും. ബി ജെ പിക്ക് താൻ എങ്ങനെയാണോ സി പി എമ്മിൽ പ്രവർത്തിച്ചത് അത്തരത്തിൽ കൃത്യമായ ഒരു പ്രവർത്തനം ബി ജെ പിയിൽ നടത്തും. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും താൻ തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും വരും ദിവസങ്ങളിൽ പാർട്ടിയിലെ ഒരു സജീവ പ്രവർത്തനം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ബി ജെ പി നേതാക്കന്മാർക്ക് ഇപ്പോൾ മധു മുല്ലശ്ശേരി നൽകിയിരിക്കുന്നത്. ശരി, സി പി ഐ എം വിട്ട മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയും മകൻ മിഥുൻ മുല്ലശ്ശേരിയും ബി ജെ പിയിൽ നാളെ ബി ജെ പി ഓഫീസിലെത്തി അംഗത്വം സ്വീകരിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ബി ജെ പി നേതാവ് മുരളീധരനും മധുവിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്.